അപ്പം നമ്മളിങ്ങനെ ഇത് തഹാനയ്ക്കുള്ളിൽ ഈ ബസ് സ്റ്റാൻഡിനുള്ളിൽ സോറി ഹീബ്രു ആയിപ്പോയി പറഞ്ഞത് ഉള്ള ബസ് സ്റ്റാൻഡിനുള്ള ഒരു ഷോപ്പാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേപോലത്തെ ഒരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് തപ്പി വന്നതാണ്. നിങ്ങൾക്ക് ഇവിടെ എന്നെയും ഞാൻ കാണിച്ചു തരാം. അപ്പം ഞങ്ങളിങ്ങനെ തപ്പി വന്നതാണ്. ഇവിടെ ഒരുപാട് കളക്ഷനുണ്ട്. ഈ ബസ് സ്റ്റാൻഡിൽ 4 നില 7 നിലയുണ്ട്. അതിൽ 4 നിലയിൽ ഇതുപോലുള്ള ഷോപ്പുകളും ഒക്കെയാണ്. ഒരുപാട് ഷോപ്പുകൾ, ഷോപ്പിംഗ് മാള് പോലെ തന്നെ നമുക്കൊരു ഫീൽ കിട്ടുന്ന ഒരു സ്ഥലമാണ്. വളരെ ചീപ്പ് റേറ്റിലുള്ള സാധനങ്ങൾ ഇവിടെ കിട്ടുകയും ചെയ്യും. അടിപൊളി നല്ലൊരു വാട്ടർ ഫൗണ്ടൻ. അഞ്ജലി ഒന്നുകൂടി, നല്ല ഭംഗിയുണ്ട്. അതിൻ്റെ തന്നെ വലുതും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിലൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടിപൊളിയായിരിക്കും. ഇത് എനിക്കിത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പല ടൈപ്പിലുള്ളതുണ്ട്, എനിക്കിഷ്ടപ്പെട്ടു. ദേ നമ്മുടെ പണ്ടത്തെ ചക്രം, മീൻസ് അത് പാടത്തൊക്കെ ഉള്ള സാധനം. ആ ഇതിൽ നിന്ന് അതിലേക്ക് വെള്ളം വീണിട്ട് കറക്കുന്ന, ഇതിൻ്റെ പേര് പറയുമല്ലോ. നല്ല ഭംഗിയുണ്ട്. ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മുടെ വീടുകളിലൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ സാധനങ്ങൾ നല്ല ഭംഗിയുണ്ട്. വാലന്റൈൻസ് ഡേക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ സാധനമാണ്. ഒരുപാട് സാധനങ്ങളുണ്ട്. ഞാൻ ഇതുവരെ ഈ ഷോപ്പിനകത്ത് കയറിയിട്ടില്ല. ഞാനും ഫസ്റ്റ് ടൈമായി ഷോപ്പിൽ കയറുന്നത്. എല്ലാം ഷോക്കേസ് പീസുകളാണ്. ഒരുപാട് ചെറിയ ചെറിയ സാധനങ്ങളുണ്ട്. ആനകളെ ഗിഫ്റ്റ് കൊടുക്കാം. ഇത് മറ്റേ സ്മെല്ല് വരുന്ന ടൈപ്പ്. ആ ഇത് സോപ്പാണോ ക്യാൻഡിലാണോ? ക്യാൻഡിലാ. സ്മെല്ല് വരുന്ന ടൈപ്പ് ക്യാൻഡിലായിരിക്കും. പിന്നെ ഒരു ബോട്ടിൽ, ലവ് എഴുതിയ ബോട്ടിൽ, ഒരുപാട് സാധനങ്ങളുണ്ട്. ഞാനിപ്പോൾ പോകുന്നത് എൻ്റെ ഫേവറേറ്റ് ഒരു സംഭവത്തിൻ്റെ സെക്ഷനിലേക്കാണ്. അടിപൊളി, നിങ്ങൾ നോക്ക് എന്തോ ഒരു സാധനങ്ങളാണ്. അഞ്ചല കാണിച്ചത് നല്ല ഭംഗിയില്ലേ? നമുക്ക് എത്ര പ്രായമായാലും ഇങ്ങനെയുള്ള ചില ചില സാധനങ്ങളോട് നമുക്ക് ഭയങ്കര ഒരു അട്രാക്ഷൻ തോന്നില്ലേ? ഏതെടുത്താലും 10 ഷെക്കളേ ഉള്ളൂ. ഓർണമെൻറ്റ്സിൻ്റെ കടയാണ്. ഞങ്ങളൊരു ഹൂപ്സ് വാങ്ങിക്കാൻ വന്നതാണ്.
അപ്പൊ നമ്മള് ഈ ഒരു ഫ്രൂട്ട്സ് കമ്മലെടുത്തു 10 ഷെക്കലേ ഉള്ളു. 10 ഷെക്കലിൽ ഇത്രയും ഈ 3 സെറ്റ് മൊത്തം 6 കമ്മലുണ്ട്. 10 ഷെക്കല് ഇവിടെ ഇങ്ങനെ ഷൂകളെല്ലാം കൂട്ടിയിട്ട് വെക്കുകയാണ്. 40 ഷെക്കൽ 50 ഷെക്കലൊക്കെ പിള്ളേരുടെ സെക്ഷൻ ഭയങ്കര ചീപ്പായിട്ടുള്ള സാധനങ്ങളാണ്. പിന്നെ ഇവിടെ ബെഡ്ഷീറ്റുകളൊക്കെയാണ്, അതൊന്നും നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളല്ല. ഞങ്ങളിപ്പോൾ ഇതിൻ്റെ താഴത്തെ നിലയിലോട്ട് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെയും പാട്ടുണ്ട്, പാട്ട് ഭയങ്കര ഒരു പ്രശ്നമാണ്. ഇവിടെ ഫുള്ള് ചെരുപ്പ് കടകളാണ് കൂടുതലും, കുറേ ഇങ്ങനെ ചെരുപ്പ് കടകൾ ഇത് കണ്ടോ, ഫുള്ളും ചെരുപ്പ് കടകളാണ്. കാണിച്ചുതരാം, ഡ്രസ്സിൻ്റെ കടകളൊക്കെ ഉണ്ട്, പാർട്ടി വെയർ ഗൗണുകളും ഒക്കെയാണ് ഇവിടെ കിടക്കുന്നത്. ഇഷ്ടം പോലെ ഉണ്ട്. ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഇവിടെ പുള്ളിക്കാരി നല്ല കറുപ്പ് കിട്ടിയിട്ട് അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. നൈറ്റ് പാർട്ടി വെയറിനൊക്കെ ഇടാൻ പറ്റിയ ഡ്രസ്സാണ്. തണുപ്പായതുകൊണ്ട് ഈ ടൈപ്പ് ചെരുപ്പുകളാണ് ഇവിടെ കൂടുതലും. ആ ഇതൊക്കെ കണ്ടോ, ഇത് കിട്ടുന്നുണ്ട്. എങ്ങനെ നടക്കും, ഉണ്ട് ഇതൊക്കെ പക്ക വിന്റർ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ, ഫുൾ വിന്റർ സീസൺ. നമ്മളിപ്പം മുകളിലത്തെ നിലയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വെട്ടത്തിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്, ഇവിടെ വെട്ടക്കുറവാണ് തോന്നുന്നു കേട്ടോ. നമ്മൾ 4-ാമത്തെ നിലയിൽ നിന്ന് 5-ാമത്തെ നിലയിലോട്ട് എക്സ്കലേറ്ററിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് വർഷങ്ങൾ ഈ ഇതിൻ്റെ പണി തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു 1963-67 സംതിങ്ങിൽ എന്തോ കറക്റ്റ് എനിക്ക് അതിൻ്റെ വർഷം അറിയില്ല. പക്ഷേ ആ വർഷത്തിൽ പണി തുടങ്ങിയിട്ട് ഇത് പൂർത്തിയാക്കാനുള്ള പൈസ, ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നിട്ട് 1993 ഈ ബസ് സ്റ്റാൻഡ് പണിത് പൊങ്ങിയത്. ഒരുപാട് കൊല്ലം ഇത് വെറുതെ കിടന്ന ഡ്രഗ്സും അങ്ങനെയുള്ള ആൾക്കാർക്ക് ഉപയോഗിക്കുന്ന ഒരു സ്ഥലമായിട്ട് മാറിയ ഒരു സ്ഥലമാണിത്. ഇപ്പം ഈ കാണുന്ന ഇപ്പോഴല്ല ബസ് സ്റ്റാൻഡ്, അതിൻ്റെ ഇപ്പം ഇതിപ്പോൾ 7 നിലയിൽ ആണ് ഈ ബസ് സ്റ്റാൻഡ്. മുകളിലത്തെ 2 നിലയിലാണ് ബസ്സുകൾ വന്നിറങ്ങുന്ന സംവിധാനം ഉള്ളത്. അതും പറ്റുവാണെങ്കിൽ നിങ്ങളെ ഞങ്ങൾ കാണിച്ചു തരാം. പിന്നെ ബാക്കിയുള്ള നിലയിലെല്ലാം ഷോപ്പിംഗ് കോംപ്ലക്സ് പോലെ തന്നെ ഷോപ്പുകളും കാര്യങ്ങളുമായിട്ട് ഒരുപാട് നടക്കാനുണ്ട് ഇതിനകത്തോടെ. ഞങ്ങൾ നടന്ന് ഒരു വേറൊരു ടെഡി ബിയർ ഷോപ്പ് തപ്പി അഞ്ജലയ്ക്ക് വേണ്ടിയിട്ട് പോവുകയാണ്. അഞ്ജല മുന്നേ നടക്കുന്നുണ്ട് ചേച്ചി ഇതാണെന്നും പറഞ്ഞുകൊണ്ട്. ഇതേ അവസാനം അഞ്ജല ആ ഷോപ്പ് കണ്ടുപിടിച്ചു. കണ്ടോ, ഇവിടെയൊക്കെ എന്തേ ക്രിസ്മസ് ട്രീ ഒരുപാട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, വിൽക്കാൻ വെച്ചിരിക്കുന്നതാണ്. ക്രിസ്മസ് ട്രീയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒരുപാട് ഇവിടെ ഇരിപ്പുണ്ട്. കടയ്ക്കകത്തോട്ടൊന്ന് കയറി നോക്കാം.
ഇതാണോ നിനക്ക് വേണമെന്ന് പറഞ്ഞേ? എനിക്കൊരു പേനയും അഞ്ജല പേനയും ബുക്കും മേടിച്ച് പഠിക്കാൻ പോവുകയാണ് കുട്ടികളെ. അഞ്ജല പഠിക്കാൻ വേണ്ടിയിട്ട് ബുക്ക് മേടിക്കാൻ പോവുക. എല്ലാവരും നല്ല പഠിച്ച് നല്ല തീരുമാനങ്ങൾ എടുക്കട്ടെ. ന്യൂ ഇയർ ആയിട്ട് അഞ്ജലയുടെ തീരുമാനം പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് ടെഡി ബിയർ കട. വീണ്ടും ടെഡി ബിയർ കട. ഗിഫ്റ്റ് കൊടുക്കാനുള്ള ബോക്സുകളും കാര്യങ്ങളും ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ വാങ്ങാനാണെങ്കിൽ. പക്ഷെ ഇതൊന്നും വാങ്ങിയിട്ടിപ്പം ഇവിടെ വാങ്ങി വെച്ചിട്ട് നമുക്ക് കാര്യമൊന്നുമില്ലല്ലോ. നാട്ടിലേക്ക് കൊണ്ടുപോകാൻ ഭയങ്കര പാടല്ലേ. ഇതൊക്കെ നാട്ടിൽ കൊണ്ടുപോകുമ്പോൾ ഒരു പരിവമാവും. നാട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും ഷാംപെയിൻ്റെ ഗിഫ്റ്റ് കൊടുക്കാനുള്ള ഹാമ്പറ, ഷാംപെയിൻ ബോട്ടിലും അതിൻ്റെ ഗ്ലാസ്സും ഒക്കെ ആയിട്ട്. ഷാംപെയിൻ ആണോ വൈൻ ആണോ? പിന്നെ ഒരുപാട് വോളാറ്റുകളും അങ്ങനെയുള്ള സാധനങ്ങളും ഒക്കെ കിടക്കുന്നത്. ഇത് കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് ഇവിടുത്തെ എത്യോപ്യൻസിൻ്റെ ട്രഡീഷണൽ കോസ്റ്റ്യൂംസ് കിട്ടുന്ന ഒരു കടയാണ്. അവർ എടുക്കാൻ സമ്മതിക്കുമെന്ന് അറിയത്തില്ല, ഞാൻ എന്തായാലും ഒന്ന് കയറി നോക്കുവാണ്. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഡ്രസ്സാണ് അവരുടെ. നല്ല രസമുണ്ട് അവരുടെ ഡ്രസ്സുകൾ കാണാൻ. ഞങ്ങൾ പലപ്പോഴും അവരെ ഇങ്ങനെ ഇവരുടെ ഡ്രസ്സുകളിലൊക്കെ ഇങ്ങനെ ചലോ കാണാറുണ്ട്. ഹത്തുണ, ഇവരുടെ ആണുങ്ങളുടെ വെഡിങ് ഡ്രസ്സാണ്. ഞാൻ ചോദിച്ചപ്പോ തന്നെ അവൻ വീഡിയോ എടുത്തോളാൻ പറഞ്ഞു. യെസ്, വളരെ കുട്ടി ഡ്രസ്സുകളും ഒക്കെ ഉണ്ട്. ഇത് എത്യോപ്യൻസിന്റെ ട്രഡീഷണൽ കോസ്റ്റ്യൂം ഷോപ്പാണ്. ഒരു കൊറിയൻ ഷോപ്പുണ്ട്. അതുണ്ട് എഴുതി വെച്ചിരിക്കുന്നത്. ഇത് കൊറിയൻ ഷോപ്പാണ്. ഇതിനകത്ത് നമുക്കൊന്ന് ചുമ്മാ കയറി നോക്കാം. ഇതിനകത്ത് ചെറിയ കുഞ്ഞു 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 സാധനങ്ങളും ബാഗുകളും അങ്ങനെയുള്ളതൊക്കെ എവിടെയുള്ളത്? ഇതുണ്ടോ? കൊറിയൻ ഷോപ്പാണ്. അപ്പം ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങി ഭയങ്കര ടയേർഡായി. അപ്പം ഞങ്ങൾ മക്ഡൊണാൾഡ്സ് ഉണ്ട്. മക്ഡൊണാൾഡ്സ് കയറി എന്തെങ്കിലും കുടിക്കാൻ കിട്ടുമോ നോക്കാൻ വേണ്ടി പോവാണ്. ഒരു കോഫി ഷോപ്പിലും ഒന്നും ഒരിടത്തും ഇരിക്കാൻ പറ്റത്തില്ല, അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഇതിനകത്ത് കയറി എന്തെങ്കിലും കിട്ടുമോ നോക്കട്ടെ. ഇവിടെ ഒന്നും ഇരിക്കാനുള്ള സ്പേസ് ഇല്ല, ആക്ച്വലി ക്യാപ്പച്ചിനോ വാങ്ങുമ്പോൾ ഞങ്ങള് മിൽക്ക് ഷേക്ക് വാങ്ങിച്ചു. കാരണം ഞങ്ങൾക്ക് ചൂട് കുടിക്കാൻ ഉള്ള ഇതില്ല. കാരണം ഭയങ്കരമായിട്ട് ഇതിനകത്ത് നിൽക്കുന്നതുകൊണ്ട് ഭയങ്കര ചൂടാണ്. അഞ്ജല സ്ട്രോബെറി മിൽക്ക് ഷേക്കും ഞാൻ നല്ല മിൽക്ക് ഷേക്കും കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഞങ്ങൾ ഞങ്ങളുടെ റൂമിലേക്ക് പോവുകയാണ്. ഇനി ഞങ്ങൾക്ക് ഇന്ത്യൻ സ്റ്റോറിൽ കയറാനുണ്ട്. ഇന്ത്യൻ സ്റ്റോറിൽ കയറിയിട്ട് ഞങ്ങൾ റൂമിലേക്ക് പോവുകയാണ്. അപ്പം അടുത്ത വീഡിയോയിൽ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നിങ്ങളെ തേടി എത്തുന്നതായിരിക്കും. അപ്പം അതുവരേക്കും എല്ലാവർക്കും